ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു സ്ക്രബാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാം നമ്മുടെ ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ സ്ക്രബ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു 5 പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് തയ്യാറാക്കുന്ന സ്ക്രബാണ്. ഇത് വളരെ ഈസിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കമൻറ്റ് ചെയ്യണം. ഇത് മിക്കവരും നമ്മൾ സ്ക്രബ് എന്ന് പറയുമ്പോൾ പഞ്ചസാര അതിൻ്റെ തരിയൊക്കെ ആയിരിക്കും ഹോം മെയ്ഡ് സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സ്ക്രബാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. തൈര് ഞാനിവിടെ ഹോം മെയ്ഡ് തൈരാണ് എടുക്കുന്നത്. ഞാനതൊന്നും എന്താ പറയുക, ഇതൊന്ന് മിക്സിയിൽ അടിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇത് ചെയ്തിട്ടില്ല. മീൻസ് അത് ജസ്റ്റ് നമ്മൾ ഉറ ഒഴിച്ചേന്ന് എടുത്തിരിക്കുന്നതാണ്. അതൊന്നും ഇളക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തൈര് ഞാനിപ്പോൾ നമ്മൾ സ്ക്രബ് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ ഹോം മെയ്ഡ് തൈരാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ കറൻ്റ്ലി. അപ്പം ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അത് നമുക്ക് ആദ്യം തന്നെ ഈ പാത്രത്തിലേക്ക് 2 സ്പൂൺ തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഹോം മെയ്ഡ് തൈര് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് എപ്പോഴും നല്ലത്. നമ്മൾ വാങ്ങിക്കുന്ന തൈരിനേക്കാളും നമ്മൾ ഹോം മെയ്ഡ് തൈര് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ആ കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒന്ന് കട്ടയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഗസ് ചെയ്യുക വീട്ടിൽ നമുക്ക് ഏതാണ് പിന്നെ പഞ്ചസാര അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രബ് എന്ന്. ഞാൻ യൂസ് ചെയ്യുന്നത് റവയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ റവയാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. റവ എന്ന് വെച്ചാൽ എപ്പോഴും തരിയുള്ള ഒന്നാണ് റവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് തൈരിൻ്റെ ഒപ്പം സ്ക്രബായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ തൈര് എന്ന് വെച്ചാൽ ഒരു നമ്മളെ മുഖത്ത് അഴുക്കും ടാനും ഒക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് ഈ തൈര് എന്ന് പറയുന്നത്. തൈരിൽ നമുക്കൊരു ബ്ലീച്ചിങ് കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക, നല്ലൊരു വൈറ്റനിങ് നമുക്ക് കിട്ടും. കൂടാതെ തന്നെ ഈ സ്ക്രബ്, ഈ റവയുടെ സ്ക്രബും കൂടി ആകുമ്പോൾ നമ്മൾ അത് വെച്ച് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ്ങും അതുപോലെ തന്നെ നമ്മളെ ഡെഡ് സ്കിന്നൊക്കെ പോവാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു 5 പൈസ ചിലവില്ലാതെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമ്മളുടെ സ്ക്രബ്ബറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. 5 പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു സ്ക്രബ്ബറാണ്. നമ്മളിപ്പോൾ കടയിലൊക്കെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പൈസയാവും. സ്ക്രബ് വാങ്ങിക്കാനാണെങ്കിലും നല്ല ഒരു സ്ക്രബ് നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു പൈസയാവും. ഒരു 100 above എന്തായാലും വരും. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ ടാനും അതുപോലെ തന്നെ ഡെഡ് സ്കിൻസ് ഒക്കെ പോയി മുഖമൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ കമൻ്റ് അഭിപ്രായം അറിയിക്കണം. നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഒന്ന് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരും. ബൈ ബൈ.